എടച്ചേരിയിൽ കിണറിടിഞ്ഞ സംഭവത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കായക്കോട് സ്വദേശി കുഞ്ഞമ്മദാണ് മരിച്ചത്. 4.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ആ മൃതദേഹം കണ്ടെടുത്തത്. രാവിലെ ആയിരുന്നു, 9 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ 9 മണിക്ക് കിണർ നിർമ്മാണത്തിനിടെ, അതായത് കിണറിൻ്റെ പടവുകൾ കെട്ടുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് അപകടമുണ്ടായത്. മുകൾ ഭാഗത്തുനിന്ന് മണ്ണിടിഞ്ഞ് താഴെ ജോലി ചെയ്യുകയായിരുന്ന കുഞ്ഞമ്മദിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഒപ്പം രണ്ടാൾ പൊക്കത്തിൽ വെള്ളമുള്ള ഒരു കിണറായിരുന്നു. കിണറ്റിലേക്ക് ഈ മണ്ണും വെള്ളവും കൂടി ചേർന്നതോടുകൂടി ഇതിന് അടിയിൽ അകപ്പെടുകയായിരുന്നു. മുകൾ നിലയിലുള്ള രണ്ടു പേർക്ക് കൂടി, കിണറിൻ്റെ പടവുകൾക്ക് സമീപത്തുണ്ടായിരുന്ന രണ്ടു പേർ കൂടി അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിലും ഇവരെ നേരത്തെ തന്നെ നാട്ടുകാർ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനിടെ 4.5 മണിക്കൂർ നേരം ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള, അതായത് നല്ല മഴ പെയ്യുന്ന കാലാവസ്ഥയാണ് ഇന്നുള്ളത്. ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ, കിണറിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ദിവസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഈ അപകടം നൽകുന്ന പാഠം. അതുതന്നെയാണ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തന്നെ എല്ലാവരും പറയുന്നത്. ഇന്ന് നടന്ന ഈ ദാരുണമായ അപകടം ജനങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് കൂടെ കാണിക്കുകയാണ്. ഈ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള ജോലികൾ ഒഴിവാക്കേണ്ടതാണ്. അത് കൃത്യമായും ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. കാരണം ഈ ദാരുണമായ അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ജോലികൾ മാറ്റിവെച്ചുകൊണ്ട് വേനൽക്കാലത്ത് അല്ലെങ്കിൽ അത്രയും സുരക്ഷിതമായ അവസ്ഥയിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. കിണറിൻ്റെ അരികുകൾ മൊത്തം ഇടിയുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് JCB ഉപയോഗിച്ച് മാറ്റുകയും അതിനുശേഷം കിണർ സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമേ ആൾക്ക് കിണറിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് ആളെ കണ്ടെടുക്കാൻ സാധിച്ചത്. ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കിണറപകടത്തിൽ പെട്ടത് രണ്ടുപേരായിരുന്നു. രണ്ടുപേരിൽ ഒരാൾ രക്ഷപ്പെടുകയും ഒരാൾ ഈ കിണറിന് അവർ കെട്ടിയിരിക്കുന്ന കഴുക്കോലുകൾ അതിനിടയ്ക്ക് കുടുങ്ങി പോയതാണെന്ന് സംശയിക്കുന്നു. അതിനുശേഷം ആറ് മീറ്ററോളം ആഴത്തിൽ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിനടിയിൽ നിന്നാണ് നമുക്കിപ്പോൾ ബോഡി കിട്ടിയിരിക്കുന്നത്. മണ്ണും നോക്കി തന്നെ ബോഡി എടുത്തു. രണ്ടരാള ആഴത്തിൽ വെള്ളമുണ്ട്. പിന്നെ ഒരാൾക്ക് മണ്ണും ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഫീൽഡിൽ തന്നെയാണ്, കിണർ വർക്ക് തന്നെയാണ്. രക്ഷാകർത്തും കാര്യങ്ങളായിട്ട് ദുരന്ത നിവാരണ സേനകളൊക്കെ എന്നാൽ തന്നെയും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നു. ഈ വിവരമാണ് മീഡിയ വടകരയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. വളരെ ഖേദകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാമറാമാൻ ജിതേഷിനൊപ്പം കെ സുശാന്ത്. സത്യം, ജാഗ്രത, മാറ്റം, ഭദ്രത, ഹൃദ്യമായ സേവനം. വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് അവതരിപ്പിക്കുന്നു ആകർഷകമായ നിക്ഷേപ പദ്ധതികൾ. കുയിൽ നിക്ഷേപം നിക്ഷേപ സംഖ്യ ഇരട്ടിയായി നൽകുന്നു. ഗായത്രി നിക്ഷേപം നിക്ഷേപ സംഖ്യ 3.5 ഇരട്ടിയായി നൽകുന്നു. ഗോൾഡൻ ജൂബിലി ക്യാഷ് സർട്ടിഫിക്കറ്റ് 1, 2, 3 വർഷത്തേക്ക് ഉയർന്ന പലിശ നിരക്കിൽ, കൂടാതെ വൈവിധ്യമാർന്ന വായ്പാ പദ്ധതികളും. 10 ലക്ഷം രൂപ വരെ വസ്തുപണയ വായ്പ, വനിതകൾക്കായുള്ള വാഹന വായ്പ, കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള വിവിധ വായ്പാ പദ്ധതികൾ, കാർഷിക വായ്പയും ഒട്ടേറെ മികച്ച സേവനങ്ങളും. വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, വടകര മെയിൻ വിയോ റോഡ്, വടകര ടൗൺ, വടകര നാരായണ നഗർ ന്യൂ ബസ് സ്റ്റാൻഡ്, നെറ്റ് സ്ട്രീറ്റ്, അഴിയൂർ, കണ്ണുക്കര, ചെമ്മരത്തൂർ, പുതുപ്പണം, മയ്യന്നൂർ, താഴെയങ്ങാടി, തോടന്നൂർ.